ഹായ് സ്റ്റുഡൻസ് നോൺ ഇനേർഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ് എന്നും ഇനേർഷ്യൽ ഫ്രെയിം നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്നിവ എന്താണ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിം എന്താണ് നമ്മൾ എന്താണ് പറഞ്ഞത് അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യുകയാണ് അതിൻ്റെ മോഷൻ ഒബ്സർവ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒബ്ജക്റ്റിനെ അപേക്ഷിച്ചിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് നോൺ ആക്സിലറേറ്റഡ് ആണെങ്കിൽ ആ ഫ്രെയിം ഓഫ് റെഫറൻസിനെ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയുക അതായത് ഒബ്ജക്റ്റിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് സ്റ്റേഷനറിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ യൂണിഫോം മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് അത്തരം കേസിലൊക്കെ ആക്സലറേഷൻ ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് സീറോ ആയിരിക്കും അല്ലേ അങ്ങനെയുള്ള ആ നോൺ ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റഫറൻസിനെയാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കുക നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിംസിന് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉണ്ടാവുക ഒന്ന് അത് നിർബന്ധമായിട്ട് ഒബ്ജക്റ്റിനെ അപേക്ഷിച്ചിട്ട് നോൺ ആക്സിലറേറ്റഡ് ആയിരിക്കണം അതേപോലെ തന്നെ നോൺ റൊട്ടേറ്റിങ്ങും ആയിരിക്കണം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് ആവുള്ളൂ എപ്പോഴും ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി റൊട്ടേഷണൽ മോഷൻ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യും അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ആക്സലറേറ്റഡ് ആവും അല്ലേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി കോൺസെൻറ് ആയാലും ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്ത് ചെയ്യും ടാൻജൻഷ്യൽ ആയിട്ടാണല്ലോ റൊട്ടേഷൻ മോഷനിൽ വെലോസിറ്റി വരിക അപ്പോൾ ഡയറക്ഷൻ എന്തായാലും ചേഞ്ച് ചെയ്യും അല്ലേ അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് അത് ആണ് അല്ലേ അപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇനേഷ്യൽ ആവണമെങ്കിൽ നിർബന്ധമായിട്ട് അത് നോൺ ആക്സലറേറ്റഡ് ആയിരിക്കണം നോൺ റൊട്ടേറ്റിംഗ് ആയിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ന്യൂട്ടന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഒബേ ചെയ്യണം ഓക്കെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോന്റെ ഒരു കോൺസിക്വൻസ് ആണ് ശരിക്കും തേർഡ് ലോ അപ്പോൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയണമെന്നില്ല ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ മസ്റ്റ് ബി ഒബേഡ് ബൈ ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻഡ് ഇനേർഷ്യൽ ഫ്രെയിം അതാണ് രണ്ടാമത്തെ കാര്യം ഇനി ഒബ്ജക്റ്റിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ ഇനേഴ്ഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒബ്ജെക്ടിന്റെ ആക്സിലറേഷൻ എത്രയാവണം സീറോ ആവണം അതാണല്ലോ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് എന്നാൽ മാത്രമാണല്ലോ ഒബ്ജക്റ്റ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഒബേ ചെയ്യുള്ളൂ ഫസ്റ്റ് ലോ എന്താ പറയുന്നത് ഇൻ ഇതിൻ്റെ ആബ്സൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒബ്ജക്റ്റ് എയ്തർ റിമെയിൻസ് ആ സ്റ്റേഷനറി ഓർ എക്സിക്യൂട്ടിംഗ് യൂണിഫോം മോഷൻ അലോങ് ലൈൻ അതാണ് പറയുന്നത് മീൻസ് ആക്സിലറേഷൻ സീറോ ആവും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇനവേഴ്ഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒബ്ജെക്റ്റിൻ്റെ ആക്സിലറേഷൻ സീറോ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ റെസ്റ്റിൽ നിൽക്കണം അല്ലെങ്കിൽ അത് യൂണിഫോം മോഷൻ എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ അപ്പോൾ അത് ഒരു കാര്യം ഇനി ആബ്സെ നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിച്ചാലോ എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നോട്ടൻ്റെ സെക്കൻഡിലോ എഫ് സീക്വൽ ടു എം എ അല്ലേ അതനുസരിച്ചിട്ട് എന അവിടെ നിർത്തി എമ്മിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന എ സീക്വ ട് എഫ് ബൈ എം എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും ആക്സറേറ്റ് ചെയ്യപ്പെടും ഇൻ ഇന്ത്യ ആബ്സൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒബ്ജക്റ്റ് വിൽ ബി ആക്സറേറ്റഡ് നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആക്സറേഷൻ എത്രയേ ഉണ്ടാവാൻ പാടുള്ളൂ എഫ് ബൈ എം ആയിരിക്കണം ഓക്കെ ഈ നാല് കാര്യങ്ങൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റഫറൻസിന്റെ ബാധകമാണ് എന്നാൽ മാത്രമാണ് നമ്മൾ അതിനൊരു ഇനേർഷ്യൽ ഫ്രെയിമായിട്ട് പരിഗണിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തെല്ലാമാണ് പറഞ്ഞത് നോക്കുക ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഫ്രെയിം വിച്ച് ഈസ് നോൺ ആക്സലറേറ്റഡ് ആൻഡ് നോൺ റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്ട് ദാറ്റ് ഈസ് ഇനേർഷ്യൽ ഫ്രെയിം ഓക്കെ നോൺ ആക്സറേറ്റഡ് ആയിട്ടുള്ള നോൺ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുക പിന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് മെക്കാനിക്സ് മസ്റ്റ് ബി ഒബേഡ് ബൈ ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ആൻഡ് ഇനവേർഷ്യൽ ഫ്രെയിം ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് നിർബന്ധമായിട്ട് ന്യൂട്ടന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ഒബേ ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഈഫ് എക്സ്റ്റേണൽ ഫോഴ്സ് വെക്ടർ എഫ് ഈസ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് ഇറ്റ് മൂവ്സ് വിത്ത് എൻ ആക്സിലറേഷൻ എസ് ഈക്വൽ ടു എഫ് ബൈ എം വിത്ത് റെസ്പെക്ട് ടു ആൻ ഇനിവേർഷ്യൽ ഫ്രെയിം അതായത് വെക്ടർ എഫ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒബ്ജക്റ്റിൽ നമ്മൾ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനവേർഷ്യൽ ഫ്രെയിമിൽ നിന്നാണ് നമ്മുടെ ആ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്ടിന്റെ ആക്സിലറേഷൻ നിർബന്ധമായിട്ട് എത്രയായിരിക്കും വെക്ടർ എഫ് ബൈ എം ആയിരിക്കും പക്ഷെ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതാവണം എന്നില്ല ഇതാവില്ല അത് നമ്മൾ പറയും ഓക്കെ ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഒബ്ജക്ട് എയ്തർ അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ എസ് ഈക്വൽ ടു സീറോ വിത്ത് റെസ്പെക്ട് ടു ഇനേഴ്ഷ്യൽ ഫ്രെയിം അല്ലേ ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ ഈ എഫ് എത്രയും സീറോയും സീറോ ബൈ എം സീറോ അല്ലേ അതായത് ഇനേർഷ്യൽ ഫ്രെയിമിന്ന് നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ സീറോ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി യൂണിഫോം മോഷൻ എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഓക്കെ ഇനി നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണ് ഒരു ഇനേഴ്ഷ്യൽ ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്തു ആ ഇനേഴ്ഷ്യൽ ഫ്രെയിമിനെ അപേക്ഷിച്ചിട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന വേറെ കുറച്ച് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഉണ്ട് ആ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എല്ലാം തന്നെ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലായല്ലോ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ അപേക്ഷിച്ച് കോൺസ്റ്റൻറ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഫ്രെയിംസ് ഓഫ് റെഫറൻസും ഇനേർഷ്യൽ ആണ് ഓക്കെ ഇതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നോക്കുക എന്താ പറഞ്ഞത് ഓൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ആൻഡ് ഇനവേർഷ്യൽ ആൾവേസ് ഇനേർഷ്യൽ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റഫറൻസിനെ അപേക്ഷിച്ച് യൂണിഫോം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഫ്രെയിംസ് ഓഫ് റഫറൻസും ഇനേർഷ്യൽ ആയിരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം അത് നമ്മൾ പ്രൂവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഒരു ഇനേർഷ്യൽ ഫ്രെയിം കൺസിഡർ ചെയ്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആക്സിസുകളൊക്കെ നോക്കുക എക്സ് ആൽഫ വൈ ആൽഫ സെഡ് ആൽഫ അതിൻ്റെ ഒറിജിൻ ഒ എന്നും എടുത്തു ഓക്കെ ഇനി നമ്മൾ ബീറ്റ എന്ന് പറയുന്നൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുന്നു ആ ഫ്രെയിം ഇനേഴ്ഷ്യലാണോ നോൺ ഇനേർഷ്യൽ ആണോ എന്നൊന്നും നമുക്കറിയില്ല ജസ്റ്റ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് ബീറ്റ ആ ബീറ്റയുടെ പ്രത്യേകത ബീറ്റയുടെ ആക്സിസുകൾ നോക്കുക എക്സ് ബീറ്റ വൈ ബീറ്റ സെഡ് ബീറ്റ ഒറിജിൻ ഓ ആണ് ഇനീഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീസ് ഈക്വൽ ടു സീറോ ആവുമ്പോൾ ടൈം സീറോ ആവുമ്പോൾ ഈ ഫ്രെയിം ബീറ്റ എന്ന് തിന്റെ ഒറിജിൻ ഓ ഡാഷ് ഫ്രെയിം ആൽഫയുടെ ഒറിജിൻ ഒറിജിൻ്റെ കോയിൻ കോയിൻസൈഡ് ചെയ്ത് കടക്കുകയാണ് അല്ലെങ്കിൽ ഈ ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിം ആൽഫ എന്ന് പറയുന്ന ഫ്രെയിമിൽ കോയിൻസൈഡ് ആയിട്ട് കടക്കുകയാണ് ഇനി പതുക്കെ നമ്മുടെ ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിം എന്ത് ചെയ്യുകയാണ് ഈ അലോങ് പോസിറ്റീവ് എക്സാക്സ് മൂവ് ചെയ്യുകയാണ് അല്ലേ ഇത് പോസിറ്റീവ് എക്സാക്സ് അല്ലെ എക്സാക്സിന്റെ വലതുഭാഗം അല്ലേ അല്ലെ അപ്പൊ എക്സാക്സ് ആണ് അത് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ് വിത്ത് കോൺസ്റ്റന്റ് അപ്പൊ ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിം ഇനേഷ്യൽ ആണോ നോൺ ഇനേഷ്യൽ ആണോ എന്ന് അറിയില്ല ആ ഫ്രെയിം നമ്മുടെ ഇനേഴ്ഷ്യൽ ഫ്രെയിം ആൽഫ അപേക്ഷിച്ചിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി വിൽ ആണ് മൂവ് ചെയ്യുന്നത് അങ്ങനെ ടി ടൈം കഴിഞ്ഞു എത്ര ടൈം കഴിയുകയാണ് ടി ടൈം കഴിയുകയാണ് ടി ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് ഈ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ ബീറ്റ എത്തി അപ്പോൾ നോക്കുക ഇപ്പോൾ ടീ ടൈം കഴിഞ്ഞപ്പോൾ ബീറ്റയുടെ ഒറിജിൻ സീറോ ആയിരുന്ന സമയത്ത് ഒറിജിൻ ഇവിടെ ഓയുമായിട്ട് കോൺസെട്രേറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു ടീ ടൈം കഴിഞ്ഞപ്പോൾ ഒറിജിൻ എവിടെ എത്തി ഇവിടെ എത്തി അല്ലേ അപ്പോൾ നോക്കി നോക്ക് ടീ ടൈം കൊണ്ട് നമ്മുടെ ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിം സഞ്ചരിച്ചിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ അതിനുണ്ടായിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിമിനുണ്ടായിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് നമ്മളെങ്ങനെ കാണുക വെലോസിറ്റി വി ആണ് അതിനെടുത്ത ടൈം ടീ ആണ് അല്ലേ അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻ ടൈം ആണല്ലോ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ബൈ ടൈമാണ് അപ്പോൾ ഈ ഒഡാഷാണ് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ആ ഡിസ്പ്ലേസ്മെൻറ് ഫോർ ദ ഒറിജിൻ ഓഫ് ദ ഫ്രെയിം ബീറ്റ ബൈ എ ടൈം ടി എന്ന് പറയുന്നത് എത്രയും വരിക ആണ് വെക്ടർ ഒ ഓഡാഷ് അല്ലെ വെക്ടർ ഓഡാഷ് എത്രയാണെന്ന് നമുക്ക് കിട്ടുന്നു ഇവിടെ ടി ടൈം എടുത്തു വി വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചത് അപ്പോൾ ഓഡാഷ് എത്രയാണ് വി ടി ആണ് വെക്ടർ വി ടി ആണ് വി കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് എന്ന് കാണാം ഇനി നോക്കി നോക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണ് ഒബ്ജക്റ്റ് നോക്ക് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ആ പോയിന്റിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ആ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പൊസിഷൻ വെക്റ്റേഴ്സ് വരയ്ക്കാം അല്ലെ രണ്ട് ഫ്രെയിംസിൽ നിന്നും ആൽഫയിൽ നിന്നും വരയ്ക്കാം ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ടുള്ള ആൽഫയിൽ നിന്നും വരയ്ക്കാം ഇനേർഷ്യൽ ആണോ നോൺ ഇനേർഷ്യൽ ആണോ എന്ന് നമുക്ക് അറിയാത്ത ഇനിവേഴ്ഷ്യൽ ഫ്രെയിമിനെ അപേക്ഷിച്ചിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി വീൽ മൂവ് ചെയ്യുന്ന ബീറ്റയിൽ നിന്ന് നമുക്ക് പൊസിഷൻ വെക്ടർ വരയ്ക്കാം അപ്പോൾ ആൽഫയിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന പൊസിഷൻ വെക്ടർ ഞാൻ അവിടെ കാണിച്ചിട്ട് ആർ ആൽഫ വെക്ടർ ആർ ആൽഫ ഓക്കെ ഇനി ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന പൊസിഷൻ വെക്ടർ വെക്ടർ ആർ ബീറ്റയാണ് ടെയാണ് അത് ഞാനിവിടെ കാണിച്ചു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുക നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ ആ ഒബ്ജെക്റ്റിന്റെ ആക്സിലറേഷൻ ഇനേർഷ്യൽ ഫ്രെയിം ആൽഫയിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ ആ ആക്സിലറേഷൻ എത്രയാണ് എ ആൽഫയാണ് എത്രയാണ് ആക്സിലേഷൻ എത്രയാണ് എ ആൽഫയാണ് ആക്സിലറേഷൻ വരുന്നത് എന്ന് കരുതുക ലറ്റ് എ ആൽഫ വെക്ടർ എ ആൽഫ ബി ദക്സിലറേഷൻ ഓഫ് ദ ഒബ്ജെക്ട് അറ്റ് ദ പോയിന്റ് പി പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോയിന്റിൽ ഇരിക്കുന്ന ഒബ്ജെക്ടിന്റെ ആക്സിലറേഷൻ ഇനേർഷ്യൽ ഫ്രെയിം ആൽഫയിൽ നിന്ന് നോക്കിയപ്പോൾ എ ആൽഫയാണ് നോക്ക് ലൈറ്റ് എ ആൽഫ വെക്ടർ എ ആൽഫ ബി ദ ആക്സലറേഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് എ പി വിത്ത് റെസ്പെക്ട് ടു അനുനേർഷ്യൽ ഫ്രെയിം ആൽഫ അതവിടെ നിൽക്കട്ടെ നമ്മൾ ഇനി ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ നോക്കുക ഒ പി ഓ ഡാഷ് അല്ലേ ട്രയാങ്കിൾ ഒ പി ഓ ഡാഷ് അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക നമുക്ക് ഇവിടെ ഒരു ഹൈപ്പോർട്ടിനൂസിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വെക്ടർ അത് ഏതാണ് വെക്ടർ ഒ പി ആണ് അല്ലേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വെക്റ്റേഴ്സിന്റെ സമ് ആയിരിക്കും എത്ര വരിക ഡാഷ് പി ആയിരിക്കും അല്ലെ വെക്ടർ ഒ പി ഈക്വൽ ടു വെക്ടർ ഒക്ടർ ഡാഷ് പി ആണ് ഇവിടെ ട്രയാംഗുലർ ലോ ഓഫ് അഡിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ട്രയാംഗുലാർ ലോ ഓഫ് അഡീഷൻ ഹിയർ വെക്ടർ ഈക്വൽ ടു വെക്ടർ പ്ലസ് വെക്ടർ പി അത് നമുക്ക് കിട്ടി ഇനി വെക്ടർ ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ പൊസിഷൻ വെക്ടർ അല്ലേ വെക്ടർ ആർ ആൽഫ അല്ലേ പൊസിഷൻ വെക്കണം അപ്പം നമ്മൾ അവിടെ ആർ ആൽഫ എന്ന് കൊടുക്കുന്നു ഇനി വെക്ടർ ഓ ഡാഷ് അതിപ്പോൾ നമ്മൾ പറഞ്ഞു ടി ടൈം കൊണ്ട് വി വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചത് അങ്ങനെയാണ് ഓയിൽ നിന്ന് ഓഡാഷിലേക്ക് ബീറ്റ എത്തിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒറിജിൻ എത്തിയത് എന്നൊക്കെ പറഞ്ഞു അത് വി ടി ആണ് അല്ലേ ഡാഷ് വെക്ടർ വി ടി ആണ് വി ആണെന്ന് മനസ്സിൽ വെക്കണം കോൺസ്റ്റൻറ് വെലോസിറ്റിയിലാണ് ബീറ്റ മൂവ് ചെയ്യുന്നത് പ്ലസ് എന്ത് വരും ഡാഷ് പി എന്ന് പറയുന്നത് ആർ ബി ടി ആണ് വെക്ടർ ആർ ബി ടി ആണ് അതും നമ്മൾ അവിടെ എഴുതി ഇനി നോക്കുക നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയുമോ ഒരു ഇക്വേഷനെ നമ്മൾ ടൈം ടി വെച്ചിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണ് എൽ എച്ച് എസും ആർ എച്ച് എസും ഒരുപോലെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നു അപ്പോൾ എന്ത് വരും ഡി ആർ ആൽഫ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഇവിടെ ഡി ബൈ ഡി ടി വി ടി പ്ലസ് ഡി ആർ ബി ബൈ ഡി ടി എന്ന് വരും അല്ലേ ഇനി നോക്ക് ഡി ആർ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേഷൻ ടൈം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക വെലോസിറ്റിയാണ് കിട്ടുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡിആർ ആൽഫ ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ വി ആൽഫ എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ആൽഫയാണ് ആൽഫ എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴുള്ള വെലോസിറ്റി ആണ് വി ആൽഫ എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി വി ഡി ബൈ ഡി ടി വി ടി ചെയ്യുമ്പോൾ ഈ വി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാം അപ്പോൾ വി ഇൻ ടു ഡി ടി ബൈ ഡി ടി എന്ന് വരും ഡി ടി ബൈ ഡി ടി വൺ ആണ് അല്ലേ അപ്പോൾ എത്ര വരിക വെക്ചർ വി എന്ന് മാത്രം വരും ഇത് വെക്ചർ വി പ്ലസ് ഡിആർ ബിറ്റ ബൈ ഡി ടി ചെയ്യുമ്പോഴോ അതെന്താ വരിക ഡി ആർ ബൈ ഡി ടി വി ആണ് അല്ലേ ബീറ്റയിൽ നിന്ന് ഡിആർ ബിറ്റ ബൈ ഡി ടി ആകുമ്പോൾ എന്ന് പറയും വി ബിറ്റ വെലോസിറ്റി ഓഫ് ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ബീറ്റ എന്ന് വരും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വി ആൽഫാ ഇസ് ഈക്വൽ ടു വെക്ടർ വി പ്ലസ് വെക്ടർ വി ബിറ്റ വി ബിറ്റ എന്താണ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ബിറ്റ ഓക്കെ ഇനി അഗൈൻ നമ്മൾ ടൈം ടി വെച്ചിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നോക്ക് ഡി വി ആൽഫ ബൈ ഡി ടി ഈക്വൽ ടു ഡി ും ഇവിടെ ഡി വി ആൽഫ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്താണ് വെലോസിറ്റിയുടെ ടൈം ഡെറിവേറ്റീവ് ആക്സലറേഷൻ ആണ് നമുക്ക് ഇവിടെ എ ആൽഫ എന്ന് കൊടുക്കാം ആക്സലറേഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഇനവേഴ്ഷൽ ഫ്രെയിം ആൽഫ എ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡി വി ബൈ ഡി ടി എത്ര വരിക വി കോൺസ്റ്റന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു ഒരു കോൺസ്റ്റന്റിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ സീറോ ആയിരിക്കും അപ്പോൾ സീറോ ആയിട്ട് വരും പ്ലസ് ഡി വി ബി ബൈ ഡി നമ്മൾ എന്ത് ചെയ്യാം ആണ് കിട്ടിയ എ ബീറ്റ വെക്ടർ എ ബീറ്റ അല്ല ഡി വി ബൈ ഡി ടി സീറോ കാരണം ബിക്കോസ് വി ഈസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിം മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വി കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ എ ആൽഫാസ് ഈക്വൽ ടു സീറോ പ്ലസ് എ ബീറ്റ എന്ന് നമുക്ക് കിട്ടി അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് വെക്ടർ എ ആൽഫ ഈക്വൽ ടു വെക്ടർ എ ബീറ്റ എന്നാണ് വരുന്നത് എന്താണ് വെക്ടർ എ ആൽഫ ആക്സറേഷൻ ഓഫ് ദ ഒബ്ജെക്ട് അറ്റ് ദ പോയിന്റ് പി വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിം ആൽഫയാണ് എന്താണ് എ ബീറ്റ ആക്സഡേഷൻ ഓഫ് ദ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്റ്റ് ടു ദ്രെയിം ആണ് അല്ലേ അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറയണത് ഇനി നോക്കി നോക്കുക നമ്മൾ അപ്പോൾ എ ആൽഫാസ് ഈക്വൽ ടു എ ബീറ്റ എന്ന് കിട്ടി ഈ ഒബ്ജെക്ടിൽ ഒരു ഫോഴ്സും എക്സേർട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതുക ഓക്കെ സപ്പോസ് നോ ഓഫ് എക്സ്റ്റേർണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഒബ്ജക്റ്റ് ഓർ ആക്ടി ഓൺ ദ ഒബ്ജക്റ്റ് അങ്ങനെയാണെങ്കിൽ ആൽഫ ഒരു ഇനവേർഷ്യൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും അതിൽ നിന്ന് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയൊക്കെ ഒബേ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഒരു ഫോഴ്സും കൊടുത്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ലോ ഒബേ ചെയ്യുന്നു പറയുമ്പോൾ ഒരു ഫോഴ്സും കൊടുത്തിട്ടില്ലെങ്കിൽ ആക്സലേഷൻ എത്രയോന്നുള്ളതാണ് സീറോ ആവും അപ്പോൾ എ ആൽഫ എത്രയാവും സീറോ ആക്സലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ദ പോയിന്റ് പി വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിം ആൽഫ എ ആൽഫ ഇസ് ഈക്വൽ ടു സീറോ ആവും ഓക്കെ ആ സമയം നമ്മൾ ഒബ്ജെക്ടിൻ്റെ ആക്സലറേഷൻ ബിറ്റയിൽ നിന്ന് കൊണ്ട് കണ്ടുപിടിക്കുകയാണ് ബിറ്റ എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് കൊണ്ട് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ എ ബിറ്റാസ് ഈക്വൽ ടു എ ആൽഫ അല്ലേ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് എ ബീറ്റ എത്ര തന്നെ കിട്ടുക എ ആൽഫ തന്നെ കിട്ടുക എ ആൽഫ എത്രയായിരുന്നു സീറോ അപ്പോൾ എ ബീറ്റയും നമുക്ക് എത്ര തന്നെ കിട്ടുന്നത് സീറോ ആണ് കിട്ടുന്നത് അതായത് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ ആബ്സെൻസില് ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴും ഈ പി എന്ന് പറയുന്ന പോയിന്റിലിരിക്കുന്ന ഒബ്ജെക്റ്റിൽ ആക്സറേഷൻ ഒന്നും ഇല്ല ഒന്നില്ലെങ്കിൽ അത് റെസ്റ്റിലാണ് അല്ലെങ്കിൽ പിന്നെ യൂണിഫോം മോഷനിലാണ് എന്നുള്ളതാണ് ഇനി എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അല്ലെ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിനെ ആൽഫയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ആക്സറേഷൻ ഉണ്ടായിരിക്കും ആക്സറേഷൻ എ ആൽഫ എന്ന് പറയുന്നത് എഫ് ബൈ എം ആയിരിക്കും ബീറ്റയിൽ നിന്ന് നോക്കുമ്പോഴും അതേ ആക്സറേഷൻ ആയിരിക്കും കാരണം എ ബിറ്റാസ് ഈക്വൽ ടു എ ആൽഫ ആണല്ലോ അപ്പോഴും എത്ര തന്നെ വരിക എഫ് ബൈ എം എന്ന് തന്നെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിമും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴും ഒബ്ജക്റ്റ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ ഒബേ ചെയ്യുന്നുണ്ട് ആക്സറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഒരു ഇനവേഴ്ഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഒബ്ജെക്റ്റിന് വരുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ അത് അത് അതിനെ അപേക്ഷിച്ച് ഒരു കോൺസെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു മറ്റൊരു ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിമും എന്താണ് എന്ന് പറയാം ഒരു ഇനവേഴ്ഷ്യൽ ഫ്രെയിം ആണെന്ന് പറയാം ക്ലിയർ ആണല്ലോ പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിനെ അപേക്ഷിച്ചിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന മറ്റൊരു ഫ്രെയിമാണ് ബീറ്റ ആ ബീറ്റ എന്ന് പറയുന്ന ഫ്രെയിമും എന്ത് തന്നെയാണ് ഇനേർഷ്യൽ ഫ്രെയിം തന്നെയാണ് ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ബീറ്റ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഏതൊരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാലും ഒരു ഇനേർഷ്യൽ ഫ്രെയിമിനെ അപേക്ഷിച്ചിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഏതൊരു ഫ്രെയിമും എന്തായിരിക്കും ഒബ്ജെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനേർഷ്യൽ ഫ്രെയിമായിരിക്കും അതാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇതിൻ്റെ ഒരു ആയിട്ടാണ് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പറയുക അതാണ് അടുത്ത ടോപ്പിക്ക് അപ്പോൾ അത് ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് നോക്കുക താങ്ക്